നാല് പതിറ്റാണ്ടോളം മലയാളികളുടെ സ്വീകരണ മുറികളിൽ വാർത്താവതാരികയായി നിറഞ്ഞു നിന്ന ഹേമലത എന്ന ന്യൂസ് റീഡർ ദൂരദർശന്റെ പടിയിറങ്ങി. വൈകിട്ട് 7 മണിക്കുള്ള വാർത്താ ബുള്ളറ്റിൻ അവതരിപ്പിച്ചുകൊണ്ടാണ് ദൂരദർശനിൽ നിന്നും ഔദ്യോഗികമായി വിരമിച്ചത്. 1985 തുടങ്ങിയ ന്യൂസ് റീഡറായുള്ള സേവനമാണ് 2024 അവസാനിച്ചത്. 1985 ആരംഭിച്ച 39 വർഷം പൂർത്തിയാക്കിയ ദൂരദർശനോടൊപ്പമുള്ള എൻ്റെ യാത്ര ഈ ബുള്ളറ്റിനോടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, ഒപ്പം പുതുവത്സര ആശംസകളും. നമസ്കാരം. വാർത്ത വായിച്ചു തന്നെ പടിയിറങ്ങാമെന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്തരമൊരു വിടവാങ്ങൽ രീതി ഹേമലത തിരഞ്ഞെടുത്തത്. സ്വകാര്യ ചാനലുകൾ ഒന്നുമില്ലാതിരുന്ന കാലത്ത് ദൂരദർശനിൽ ദിനം പ്രതി പ്രേക്ഷകർ കണ്ട് പരിചയിച്ച മുഖമാണ് ഹേമലതയുടേത്. അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്ററായിട്ടാണ് ഹേമലത 39 വർഷം നീണ്ട സർവീസ് പൂർത്തിയാക്കുന്നത്. പുതുതലമുറയ്ക്ക് റോൾ മോഡലായാണ് ഹേമലതയുടെ പടിയിറക്കം. 1985 ദൂരദർശൻ മലയാളം തുടങ്ങിയപ്പോൾ രണ്ടാമത് ലൈവ് വാർത്തയോടെയാണ് ഹേമലത തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ആദ്യ വാർത്ത വായിച്ചത് ഹേമലതയുടെ ഭർത്താവ് ജി ആർ കണ്ണനാണ്. പ്രോഗ്രാം എക്സിക്യൂട്ടീവായാണ് ദൂരദർശനിൽ നിന്നും പിന്നീട് കണ്ണൻ വിരമിക്കുന്നത്. ഒരു ടെൻഷനുമില്ലാതെയാണ് ദൂരദർശൻ മലയാളത്തിന്റെ ആദ്യ ലൈവ് വാർത്ത വായിച്ചതെന്ന് ഹേമലത പറഞ്ഞു. വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ദൂരദർശനിൽ നിന്നും ഈ പടിയിറക്കമെന്നും തനിക്ക് കുറേയേറെ അനുഭവങ്ങൾ സമ്മാനിച്ച വേദിയാണിതെന്നും അവർ പങ്കുവച്ചു. 1984 ഒക്ടോബറിലാണ് DD മലയാളത്തിന്റെ ആദ്യ ബാച്ചിനെ തിരഞ്ഞെടുക്കുന്നത്. മായ, അളകനന്ദ, ശ്രീകണ്ഠൻ നായർ, അലക്സാണ്ടർ മാത്യു തുടങ്ങിയവരെല്ലാം പിന്നീട് സ്വകാര്യ ചാനലുകളിലേക്ക് പോയിട്ടും ഹേമലത തന്റെ യാത്ര ദൂരദർശനോടൊപ്പം തുടരുകയായിരുന്നു. ദ്വാരകനാഥ്, ശാന്ത എന്നീ ദമ്പതികളുടെ മകളാണ് ഹേമലത. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. ആഘോഷങ്ങൾ ഏതുമാകട്ടെ, കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന മനോഹരമായ ഇടം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഹക്കോ ലേക്ക് വ്യൂ, ബാങ്കറ്റ് ഹാൾ, കല്ലൻചേരി റോഡ്, നോർത്ത് കുമ്പളങ്ങി, കൊച്ചിൻ 7. സ്വിമ്മിംഗ് കോച്ചിംഗ് ഡിസംബർ 23 മുതൽ ജനുവരി 1 വരെ.